ജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ വൃഥാരണ്യകാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം എഴുതായി ലഭിക്കുന്നു ഒരു വസ്തു എന്നാലായതൊക്കെ വീം കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലേ മനുഷ്യജന്മത്തെ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവകൃത്യാലഭിച്ചവർ പക്ഷം ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവർത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായിക്കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്ര ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വാസുദേവ വായാൽ ഒവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. അധ്യാത്മികങ്ങളായി ആദിഭൗതികങ്ങളായി ആദിദൈവികങ്ങളായി ഇങ്ങനെ ബഹുവിധങ്ങളായിരിക്കുന്ന സങ്കടങ്ങളെ ആ സകലം തന്നെ യഥാവലെ ദൂരത്തിങ്കൽ കളഞ്ഞ് ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് വെച്ച് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ. വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര് വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്. വൃഷ്ണികുലാലങ്കാരഭൂതനായി സത്യഭാമാഫല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതുകൊള്ളാം നല്ല ശിക്ഷാവഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ടും തന്ത്രിപടിയെ പോലെ ആരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപാസനയ്ക്ക് ജവാർത്താവ
അവര് ആര്യാണ് ഇവിടെ അവര് എന്ന് പറയുണ്ടായത് എന്നാണെങ്കിൽ അത് സോമവംശ ശ്രേഷ്ഠന്മാരായിരിക്കും ആ പാണ്ഡവന്മാരെ തന്നെയാണ് ഇവിടെ അവര് പറയുണ്ടായത് എന്നാ അവരെന്താ അവരുടെ അവസ്ഥ എന്താണ് എന്നാണെങ്കിൽ അവര് വിപ്രഗേഹത്തിങ്കൽ നിവസത്തുകളായി ഭവിക്കുന്നു വിപ്രഗേഹം ബ്രാഹ്മണന്റെ ഗൃഹം അവര് ഏകചക്ര ഗ്രാമത്തില് വേത്രകീയൻ എന്ന പേരോട് കൂടിയിരിക്കുന്ന ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തില് വർദ്ധിക്കുകയാണ് ബ്രാഹ്മണരുടെ ഗൃഹത്തിലോ ആ ബ്രാഹ്മണരുടെ ഗൃഹത്തില് എന്താ ബ്രാഹ്മണരുടെ ഗൃഹത്തിൽ വർദ്ധിക്കാൻ ഇവരാരാ പാണ്ഡവന്മാരെ എന്ന് പറഞ്ഞാൽ ആരാ അതിയോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരാണ് അല്ലാ സോമവംശ ശ്രേഷ്ഠന്മാര് പാണ്ഡുവിന്റെ പുത്രന്മാരെ ഇങ്ങനെയുള്ളവരാണ് അവര് ഇവർക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായോ ഇങ്ങനെ ബ്രാഹ്മണന്റെ ഗൃഹത്തിലൊക്കെ പോയി വർദ്ധിക്കേണ്ട അവസ്ഥ ഉണ്ടായോ എന്നാണെങ്കിൽ ഉണ്ടായി അതെന്താ അതെന്താണെങ്കിൽ അത് പാണ്ഡവരുടെ ബന്ധുക്കളുടെ ദുർബുദ്ധി കാരണമാണ് ഉണ്ടായത് എന്ന് വേണം പറയാൻ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠപിതാവായിരിക്കുന്ന ആ ധൃതരാഷ്ട്രരുടെ പുത്രന്മാര് അതിൽ പ്രധാനിയായിട്ട് ദുര്യോധനൻ കാരണാണ് അവരിങ്ങനെ ഇവിടെ വന്ന താമസിക്കേണ്ട അവസ്ഥ വന്നത് പക്ഷേ എങ്ങനെയാണ് അവരിവിടെ താമസിക്കുന്നത് വേഷപ്രച്ഛന്നന്മാരായിട്ടാണ് ബ്രാഹ്മണ വേഷധാരികളായിട്ടാണ് അവരവിടെ വർത്തിക്കണേ ബ്രാഹ്മണരുടെ വേഷം സ്വീകരിച്ചിട്ടാണ് അവരവിടെ ഇങ്ങനെ ആരും അറിയാണ്ട് ഇങ്ങനെ വർത്തിക്കുന്നത് എന്താ ദുര്യോധനൻ ആ പാണ്ഡവന്മാരെ മുഴുവനും പാണ്ഡവന്മാരുടെ മുഴുവനും കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് ഒരു ജതുഗൃഹം ഒരു അരക്കില്ല ഉണ്ടാക്കി പാണ്ഡവന്മാരെ ഇവിടെ വന്നു ആ കാട്ടിൽ നിന്നും ആ പാണ്ഡുവിന്റെ മരണശേഷം കാട്ടിൽ നിന്നും ഇവിടേക്ക് വന്നു ഇവിടേക്ക് വന്ന് വിദ്യാഭ്യാസാദികളെല്ലാവരും ഈ കൗരവരുടെ കൂടെയാണ് ചെയ്യുന്നത് കൗരവരുടെ കൂടെ വളരെ നല്ല രീതിയിൽ ആ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പാണ്ഡവന്മാരുടെ ആ ജ്യേഷ്ഠനായ പാണ്ഡവന്മാരുടെ ഏറ്റവും മൂത്തവരായിട്ടുള്ള ധർമ്മപുത്രനെ യുവരാജാവായിട്ട് നിശ്ചയിച്ചു ഇത് ദുര്യോധനൻ സഹിച്ചില്ല എന്താ തന്റെ പിതാവായിട്ടുള്ള ധൃതരാഷ്ട്രർ തന്റെ പിതാവായിട്ടുള്ള ധൃതരാഷ്ട്രനാണ് രാജാവ് ആ രാജാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിന്തുണക്കാരായിരിക്കുന്ന തനിക്കാണ് ഈ രാജ്യം വേണ്ടത് ഈ രാജ്യം വേറെ ആരോ വന്നിട്ട് കൊണ്ടുപോവാദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായത് തോന്നുന്നുണ്ടായത് അത്ര അഭിമാനിയായിട്ടുള്ള ആളാണ് ദുരഭിമാനം നല്ലോണം ഉണ്ട് ഈ ദുരഭിമാനമുള്ളവർ എന്താ പ്രവർത്തിക്കുക എന്താ ചെയ്യുക ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ളതാണ് ദുരഭിമാനമുള്ളവര് ആ ദുരഭിമാനിയായിട്ടുള്ള ദുര്യോധനന് കൂട്ടായിട്ട് ദുര്യോധനന്റെ പ്രവൃത്തികൾക്കെല്ലാം ഉപദേശമായിട്ട് കൂടാൻ അമ്മാവനായിട്ടുള്ള ശകുനി കൂടെയുണ്ട് ശകുനി എല്ലാ കാര്യങ്ങളും ദുര്യോധനെ അനുകൂലമാക്കി തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് ഫലവത്താക്കി തീർക്കാനുള്ള കഴിവ് ശകുനിക്ക് ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ യുവരാജാവായിട്ട് നിശ്ചയിച്ച് ധർമ്മപുത്രരെ യുവരാജാവായിട്ട് നിശ്ചയിച്ചു ആ സമയത്തെങ്കിലാണ് വാരണാവതത്തില് ഒരു ഉത്സവം ഉണ്ടാ ആ ഉത്സവം നടത്താൻ തീരുമാനമായത് ആ നടത്താൻ തീരുമാനമായ സമയത്ത് ആ പാണ്ഡവന്മാരെയും പാണ്ഡവരുടെ മാതാവായിരിക്കുന്ന കുന്തിയെയും അങ്ങോട്ട് പറഞ്ഞയച്ചു പറഞ്ഞയക്കുന്നതിന് മുമ്പ് ശകുനി എവിടെ ശകുനിക്ക് വേണ്ട തരത്തിൽ ഈ പാണ്ഡവന്മാരുടെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് വേണ്ട രീതിയിലെ പല കാര്യങ്ങളും പൊട്ടം കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്താ ഒരു വലിയൊരു മാളിക കല്ല വലിയൊരു ഗൃഹം ആ ഗൃഹം ഉണ്ടാക്കി എന്ന് മാത്രമല്ല ആ ഗൃഹം എങ്ങനെ ഉണ്ടാക്കിയത് ഗൃഹം എങ്ങനെ ഉണ്ടാക്കിയ സാമാന്യം പോലെ ഗൃഹം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ ഇരുമ്പ് മരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാക്കിയത് ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയേ ഇവിടെ അരക്കുകൊണ്ടാണ് ഉണ്ടാക്കിയതില്ല ആ ഗൃഹം മുഴുവൻ അരക്കാം
അരക്കുണ്ടാക്കാൻ കാരണം അരക്കിന്റെ ഒരു അരക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. അരക്കിന് എന്താ പ്രത്യേകത ആണല്ലേ, അത് തീയെ അടുത്തുകൂടെ പോയാ മതി എന്നുള്ളത്. കത്തിയാ ഒന്നും ഉണ്ടാവില്ല, മുഴുവൻ നശിക്കും. അതാണ് അരക്കിന്റെ ഒരു പ്രത്യേകത. കാണുമ്പോ ബലമൊക്കെ ഉണ്ടാവും, കേമം എന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യും. പക്ഷേ ആ തീയെ അടുത്തുകൂടെ പോയാൽ കത്തി അങ്ങോട്ട് ആളി അത് മുഴുവനായിട്ട് ഭസ്മാവും. അപ്പൊ ഈ അരക്കിൽ ഉണ്ടാക്കി അവരതിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അതങ്ങോട്ട് കത്തിച്ച അവരെ കഥ അങ്ങോട്ട് കഴിക്കാം എന്നാണ് ശകുനിയും ദുര്യോധനും ഒക്കെ നിശ്ചയിക്കുണ്ടായി. അതിന് വേണ്ടിയിട്ട് ആ തീ കൊളുത്താൻ വേണ്ടിയിട്ട് ഒരുത്തനെ പറഞ്ഞേക്കുകയും ചെയ്തു. പുരോഹിതനെ പേരായിട്ടുള്ള അദ്ദേഹം ദുര്യോധന്റെ ഒരു മന്ത്രി കത്തന് കത്തി കത്തി ഉണ്ടായിട്ടുള്ള സമയമാണ്. നല്ലോണം ഗംഭീരമായിട്ട് കത്തലൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് ഇല്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ, പല ദിക്കിലായിട്ടും കത്തല് ഉണ്ട്. അതുപോലെ ഇവിടെ ആരും അറിയില്ല തന്നെ കത്തിയതാവും, തന്നെ കത്തിയതാണ് ഇപ്പോ പറയണത് കേട്ടോ. ആരാണ് തീ വെച്ചത്, ആരാണ് കൊളുത്ത് ഉണ്ടായതൊന്നും അറിയില്ല. പക്ഷെ ഈ തന്നെ കത്തുകാരാ പറയേണ്ടത്. അതേപോലെ ഈ അരക്കില്ല മുഴുവൻ കത്തി നശിച്ച ഇവര് സിദ്ധി കൂടും എന്നാണ് എല്ലാരും വിചാരിക്കേണ്ടായി. ശകുനി അങ്ങനെ നിശ്ചയിച്ചിട്ടാണ് ഈ പുരോചനെ കൂടെ പറഞ്ഞേക്കുണ്ടായത്. പുരോചന അതേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കാര്യം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഞാൻ തരാം കേട്ടോ, ഈ പാതി രാജ്യം തന്നെ തരാം. ഇപ്പൊ ധർമ്മപുത്രർക്ക് അവകാശപ്പെട്ടുള്ള രാജ്യം ഉണ്ടല്ലോ, ആ രാജ്യം നിനക്ക് അങ്ങ് തരാം. പുരോഹിതൻ അത് കേട്ടപ്പോ രാജ്യം കിട്ടുന്ന് പറഞ്ഞാൽ ആരാ അധികാരം കിട്ടുന്ന് പറഞ്ഞാൽ ആരാണ് എന്തിനും പുറപ്പെടാത്തത്, ചാടി പുറപ്പെട്ടു. പുരോഹിതന്റെ ഇവിടെ ഇവരുടെ കൂടെ വന്ന് താമസിച്ചു. എന്നാൽ ഈ കാര്യം വിദുരരെ നേരത്തെ അറിഞ്ഞുണ്ട്. ഈ ശകുനിയുടെ ഈ കുബുദ്ധി ഈ പണ്ഡവരെ ഇല്ലാതെ കണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യണത് എന്ന് വിദുരർക്ക് മുമ്പേ മനസ്സിലായി. വിദുരര് പാണ്ഡവർക്ക് എല്ലാവർക്കും സൂചന കൊടുക്കുകയും ചെയ്തു. സൂചന കൊടുത്തു എന്ന് മാത്രമല്ല, വിദുരരുടെ നിർദ്ദേശപ്രകാരം ഒരു ഖനന ഇവിടെ വന്ന വലിയൊരു ഗർത്തം വലിയൊരു ഇതുണ്ടാക്കി, വലിയൊരു കുഴി. ആ കുഴി തുറന്ന് 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 അത് വരത്തിലേക്ക് പോവാൻ പാകത്തിന് ണ്ടാക്കി. അത് ആരും കാണാൻ പറ്റാത്ത ആൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത തരത്തില് അത് മൂടിയൊക്കെ വെച്ച് ഈ ഇവരോട് കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പൊ പാണ്ഡവർക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ പുരോചനം വന്നു കൂടെ ഇരിക്കണത് എപ്പ വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തരം കിട്ടിയാ അവൻ കൊടുക്കും എല്ലാം അറിയാം. പക്ഷെ അത് മുമ്പേ മനസ്സിലാക്കിയിട്ടാണ് ഈ പാണ്ഡവര് ഉറങ്ങാൻ എല്ലാവരും പാണ്ഡവർ ആറുപേരും കിടന്നുറങ്ങാ, ഒരുമിച്ച് ആറുപേരും കിടന്നുറങ്ങുന്നില്ല. അഞ്ചു പേര് ഉറങ്ങുന്നുണ്ടാവും, ഒരാൾ എനിക്കിരിക്കും. ഒരു ദിവസം ധർമ്മപുത്രനാണെങ്കിൽ പിറ്റേ ദിവസം ഭീമനാണ്, ഭീമനാണ് ആ ദിവസം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം അർജുനാണ്. ഇങ്ങനെ ഈ അഞ്ചു പേരും അഞ്ചു പുത്രന്മാരും തന്നെ രക്ഷിക്കുവാനായിട്ട് ഉണർന്നിരിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഓരോരോ ദിവസമായിട്ട്. ഇതിന്റെ എല്ലാം അപകടം ഉണ്ടായത് എന്താ വെച്ചാൽ പുരോചനാണ്. പുരോചനൻ എന്താ വിചാരിക്കണ്ടായി, ഇവരെല്ലാരും ഉറങ്ങിയിട്ട് കത്തിക്കാന്നാ വിചാരിക്കണ്ടായി. പുരോചനന് വന്നു നോക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരുക്കൽ ഉറങ്ങാണ്ടിരിക്കണം. ഓ നാളെയോ, എന്തായാലും ഇന്ന് വേണമെന്നില്ല, നാളെ എല്ലാവരും കിടന്ന് ഉറക്കും അല്ലേ. ഉറങ്ങാൻ പറഞ്ഞാൽ പറ്റാത്ത ആളാണ്, എത്ര നേരം പറഞ്ഞാലും ഉറങ്ങും, ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ സംഭവിക്കാത്ത ആളാണ്. അവൻ ഉറങ്ങുന്നില്ല, എപ്പോഴാ കിടക്കില്ല എന്ന് പറയുന്നത്, അവൻ ഉറങ്ങാണ്ടിരിക്ക. അങ്ങനെ പിറ്റേ ദിവസം നമുക്ക് വേറൊരാളാ എന്തിരിക്കണം, ഭീമ എന്തിരിക്കണത്, ഇന്ന് തന്നെ ഉറങ്ങിയിട്ടില്ല അല്ലേ. എന്നാ നാളെയാവാം, അവന് എപ്പോഴാ ഈ പാണ്ഡവൻ എപ്പോഴാ കിടക്കണത് അറിയില്ല. ഇവനിങ്ങനെ കണ്ണു തുറച്ച് വെച്ച് ഇങ്ങനെ ഇല്ല നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണത്. ഫലത്തിൽ എന്താ ഉണ്ടായത്, ഇവൻ ഉറക്കല്ലേ, പുരോചനൻ ഉറക്കല്ല. ഉറക്കല്ലാതെ കണ്ട് വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടാവില്ലേ അല്ലേ.
ഉറക്കില്ലാത്തവരോട് ചോദിച്ചാൽ മതി പല കാര്യങ്ങളും പല രീതിയിൽ ഒന്ന് കെട്ടണാ മതി എന്ന് വിചാരിക്കണവർ പലരും ഉണ്ട്. പലതരത്തിലും എന്താ ഉറക്കില്ലാതെ ഇങ്ങോട്ട് വന്നാൽ പല രീതിയിലും ശരീരത്തിന് വിഷമങ്ങൾ ഉണ്ടാവും, തലവേദന ഉണ്ടാവും, വയറുവേദന ഉണ്ടാവും, പുരോചന ഇതെല്ലാം കണ്ടു വന്നു തുടങ്ങി. എന്താ ഇങ്ങനെ പുരോചന ഫലത്തിൽ ഉറക്കേയില്ല, അത് ആരാ ഇപ്പൊ ഉറങ്ങിയിട്ടില്ലേ, പിറ്റേ ദിവസം ഉറങ്ങിയിട്ടില്ലേ. ഈ പുരോചനനെ ഉറക്കമില്ലാന്ന് മാത്രല്ല, ബാക്കിയുള്ളവരെല്ലാവരും സുഖമായിട്ട് ഉറങ്ങുക. ഒരു ദിവസത്തിൽ ഒരുത്തൽ എനിക്കിരുന്നാൽ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാം, പിറ്റേ ദിവസം അവൻ ചെയ്യ തലേ ദിവസം എനിക്കിരുന്നാവില്ല, പിറ്റേ ദിവസം ഇരിക്കുക. അപ്പൊ തലേ ദിവസം ഉറക്കാതെ ഉറങ്ങാതെ തന്നെ ക്ഷീണം ഇപ്പൊ തീർക്കാൻ പറ്റും. ഇങ്ങനെ ഫലത്തിൽ പാണ്ഡവർക്ക് സുഖമായിട്ടാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെ അവര് ഒരു വർഷക്കാലം അവിടെ കഴിഞ്ഞുകൂടി. പുരോചനന് എന്താ ചെയ്യേണ്ടതെന്ന് പറ്റില്ല, ഇവരൊന്ന് കടന്നാലേ ഒന്ന് ഉറങ്ങിയാലേ ഇതൊന്ന് കത്തിക്കാൻ പറ്റുള്ളൂലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആ വരണാവരത്തിലെ ആ അരക്കിലത്തേക്ക് ഒരു നിഷാദി അദ്ദേഹം അവരുടെ അഞ്ചു പുത്രന്മാരും കൂടി അവിടേക്ക് വരികയുണ്ടായി. എന്താ നിഷാദി എന്ന് പറഞ്ഞാൽ ഒരു കാട്ടാളത്തി, കാട്ടാളത്തിന്റെ അഞ്ചു പുത്രന്മാരും ആ ഇവിടെ വന്നു. കാട്ടാളത്തി അഞ്ചു പുത്രന്മാരും വന്നു, അവരെ ഭക്ഷണം കഴിച്ചു, ആ അരക്കിലത്തിന് സുഖമായിട്ട് കിടന്നു ഉറങ്ങി. ഇവിടെയാണ് ധർമ്മപുത്ര ഏ ഭീമൻ കണ്ടില്ലേ ലുണ്ണി, എല്ലാവരും ഉറക്കാണ്, അഞ്ചു പേരുണ്ട്. എന്തായാലും ഇപ്പൊ അങ്ങോട്ട് പോവാ, നിശ്ചയിച്ച വേഗം പോവാ, നിശ്ചയിച്ച ആ കലനെ കുത്തി വെച്ചിരിക്കുന്ന ആ കുഴിയിലൂടെ അതിന്റെ ഉള്ളിലേക്ക് എല്ലാവരെയും കടത്തി വിട്ട ഭീമൻ ആരക്കിലങ്ങ് കത്തിച്ചു. പുരോചനൻ അന്ന് കിടന്നുറങ്ങുക, അവന്റെ എന്തോ കാലക്കേടുകൊണ്ടെന്ന് ഉറങ്ങുകയാണ്. ആ ഭീമൻ അതങ്ങനെ കൊളുത്തിന് മാത്രല്ല അരക്കൽ അരക്കില്ല അരക്കില്ല മരക്കില്ലെന്നല്ലേ പറയുള്ളൂ, അരക്കുകൊണ്ടുണ്ടാക്കിയ ആ ഗൃഹം അങ്ങോട്ട് കത്തി കത്തി. ആ അഞ്ച് പുത്രന്മാരും ആ കാട്ടാള സ്ത്രീയും പുരോചനനും കൂടി അതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഭീമ പാണ്ഡവരെല്ലാവരും അതിന്റെ ഉള്ളിൽ കൂടെ ആ ഖനത്തിന്റെ ഉള്ളിൽ കൂടെ പോയി. അവർ ഏകചക്രാഗ്രാമത്തിലെത്തി, ഏകചക്രാഗ്രാമത്തിലെത്തിയിട്ട് ബ്രാഹ്മണരുടെ വേഷം സ്വീകരിച്ച് അവിടെ ഭിക്ഷ എടുത്തുകൊണ്ട് കൂടിയുക. ഭിക്ഷ എടുത്ത് ഓരോരോ ദിവസം ഓരോരോ ദിക്കിന് ചെന്ന് ഭിക്ഷ എടുക്കുക, ഭിക്ഷ എടുത്തു കഴിഞ്ഞാൽ ആ ഭിക്ഷ ഭിക്ഷാന്നം കൊണ്ടുവന്ന് അത് കഴിക്കുക. ഇങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു ദിവസം കുന്നി ആ ഭിക്ഷ എടുക്കാൻ പോയ ഒരു ദിക്കിൽ അടുത്ത അടുത്ത ഗൃഹത്തില് ഒരു കരച്ചിൽ വരും. എന്താ അത് കരയണല്ല, എവിടെ കരച്ചിൽ കേൾക്കണേ, നോക്കി നോക്കിപ്പോഴാ അവിടെന്നാണല്ലോ. എന്താ അവിടെന്നാ ഇനി കേക്കാൻ നോക്കി ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു സ്ത്രീ ഇരുന്ന് കഴിയ, ഒരു ബ്രാഹ്മണത്തിൽ ഇരുന്ന് കരയ. എന്താ കരയണത്, കുന്തി ചെന്ന് അന്വേഷിച്ചു. എന്താ എന്താ ഇങ്ങനെ കരയുന്നത്, എന്തിനാ? അപ്പോഴാണ് ആ ബ്രാഹ്മണ സ്ത്രീ പറയുണ്ടായ, ഇവിടെ ഈ ഏകചക്ര ഗ്രാമത്തില് ഒരു ഒരു ബഗൻ എന്നുള്ള ഒരു രാക്ഷസനുണ്ട്. ആ രാക്ഷസന്റെ ഉപദ്രവം സഹിക്കുക വയ്യാതെ എല്ലാവരും രാക്ഷസന്റെ മുമ്പിൽ ചെന്ന് ഒരു നിബന്ധന വെച്ചു. ആ രാക്ഷസന് ദിവസവും ഓരോ ഗൃഹത്തിൽ നിന്നും ഈ ഏകചക്ര ഗ്രാമത്തിൽ നിന്ന് ഓരോരോ ഗൃഹത്തിൽ നിന്നും ഭക്ഷണവും ഒരു വണ്ടി നിറച്ച് ഒരു കാളവണ്ടി നിറച്ച് ഭക്ഷണവും രണ്ട് കാളയും അത് കൊണ്ടുചെല്ലാൻ ഉഴുത്തൻ ഓരോരോ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ ചെല്ലാം കൊണ്ടുചെല്ലാം അത് ഭക്ഷണം കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞു. ആ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ എന്താ അങ്ങനെ വരാൻ കാരണം വെച്ചാൽ ആ രാക്ഷസൻ ഈ ഗ്രാമത്തിൽ വന്ന് എല്ലാവരെയും ഭക്ഷിക്കണേ ജനോപദ്രവം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചത്. ഇങ്ങനെ വ്യവസ്ഥ വെച്ച സമയത്തിങ്കൽ ആ ബ്രാഹ്മണര് ഇങ്ങനെയാണ് തീരുമാനിക്കുകയുണ്ടായി. അപ്പോ ആ കാളവണ്ടിയും ആ കാളയെ കൊണ്ടുപോയ ഭക്ഷണവും ആ കൊണ്ടുപോകണ ആളും എല്ലാം ആ ബബകന്റെ ഭക്ഷണമാണ്. ആ കൊണ്ടുപോയ ആളെ പിന്നെ തിരിച്ചു വരില്ല. ഇനിയിപ്പോ എന്റെ ഇപ്പോഴത്തെ ഊഴം ഇവിടുന്നാണ്, ഈ ഇവിടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരു ഉണ്ണേ ഉള്ളൂ,
ആ ഉണ്ണിയായ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരും ഉണ്ടാവില്ല. അതാണ് ഞാൻ ഇങ്ങനെ കരയുന്നത്. മുഴുവൻ കുന്തി കേട്ടു. കുന്തി കേട്ടു എന്ന് മാത്രമല്ല, ആ വേണോ ചെയ്യാം. അങ്ങനെ കരയാണ്ടിരിക്കൂ. അങ്ങനത്തെ ഒരു ഉണ്ണിയല്ലേ ഉള്ളൂ, എനിക്ക് അഞ്ചുണ്ണികളാണ് ഉള്ളത്. എന്റെ ഉണ്ണികളെ കാണുന്നുണ്ടായിട്ടോ? ഇല്ല, കാണുന്നുണ്ടായിട്ടില്ല. എനിക്ക് അഞ്ചുണ്ണികളാണ്. അതിലൊരു ഉണ്ണിയെ ഞാൻ പറഞ്ഞേക്കാം. എന്താ അത്? അതല്ല, അത് വേണ്ട. അത് രാക്ഷസൻ രാക്ഷസൻ ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും അപായം ഉണ്ടാവും. അത് വേണ്ട, അത് വേണ്ട. അതൊന്നും ഉണ്ടാവില്ല. എന്താ അങ്ങയുടെ ഒരു പുത്രനെ പറഞ്ഞയച്ചാൽ അങ്ങ് അനാഥയാവും. പക്ഷേ എനിക്ക് എന്റെ ഈ അഞ്ചു പുത്രന്മാരിൽ ഒരുത്തരെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി നാല് പുത്രന്മാരുണ്ട്. അവരെന്റെ കാര്യം നോക്കിക്കോളും. ഒരു പുത്രനല്ലേ ഉള്ളു, അത് വിഷമില്ല. ഇങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. സമ്മതിപ്പിച്ച നേരെ അവരുടെ ഗൃഹത്തിലേക്ക് വന്ന് കാര്യം ധർമ്മപുത്രനോട് പറഞ്ഞു. ഉണ്ണി യുധിഷ്ഠിരൻ, ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവസ്ഥ. ബ്രാഹ്മണൻ ബ്രാഹ്മണ സ്ത്രീക്ക് ഒരു ഉണ്ണിയുള്ളൂ. ഉണ്ണിയുള്ളൂ എന്ന് മാത്രല്ല, ബ്രഹാസുരനെ ഇപ്പോ കൊണ്ടുവന്നത്, ഭക്ഷണം കൊണ്ടുവന്നത് ആ ഉണ്ണിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഭീമനെ പറഞ്ഞേക്കാം. ഭീമനെ പറഞ്ഞേക്ക്? എന്താ അമ്മയെ പറയണത്? ഭീമനെ ഇങ്ങനെ പറഞ്ഞേക്കാൻ പാടുവോ? അത് പാടില്ല, അത് ധർമ്മല്ല. അതല്ല, ബ്രാഹ്മണർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യേണ്ടത് ക്ഷത്രിയരുടെ ധർമ്മമാണ്. അതുകൊണ്ട് വിഷമില്ല ഉണ്ണി. അതുകൊണ്ട് പറഞ്ഞിരിക്ക. നോക്കിയപ്പോഴാണ് ഭീമൻ ഇത് കേട്ടോണ്ട് വന്നു. എന്താ അമ്മ പറഞ്ഞത്? അമ്മ എന്താ പറയണ്ടായെന്നാണ്? ഉണ്ണി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉണ്ണി ചെന്ന് വേണ്ട പോലെ വേണ്ട രീതിയില് വേണ്ട വിധത്തില് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. വരൂ പറഞ്ഞപ്പോഴേക്കും ഉണ്ണി ഇത് പറഞ്ഞപ്പോഴേക്കും അത് ഭീമന് കാര്യം മനസ്സിലായി. എന്താ ചെയ്യേണ്ടതാണെന്ന് മനസ്സിലായി. എന്നാ ആയിക്കോട്ടെ, പോവാം. ബ്രാഹ്മണ സ്ത്രീ അടുത്തേക്ക് വന്നു. ബ്രാഹ്മണ സ്ത്രീ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാ ഇതാണ് എന്റെ ഉണ്ണി. ഇവനെ പറഞ്ഞേക്കാം വിചാരിക്കാം. ഇപ്പൊ മധ്യാഹ്നത്തിന് മധ്യാഹ്ന സമയമായി. അവിടേക്ക് ആ ബഗാസുരന് ഭക്ഷണം കൊണ്ടുകൊടുക്കേണ്ട സമയമാണ്. അപ്പൊ വേഗം വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചോളൂ, ഓട്ടം കൂട്ടി വെച്ചോളൂ. ആ വണ്ടിയും ആ കാളയും എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് പറഞ്ഞേക്കാം. ഭീമന് ആ വണ്ടിയിലെ ആ ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചു കൊടുത്തു. ഭീമൻ ആ വണ്ടിയുടെ ഉള്ളിൽ കയറി, വണ്ടിയുടെ ഉള്ളിൽ കയറി, ആ കാള വണ്ടിയിൽ കയറി വലത്തിലേക്ക് സമയായി. വനത്തിൽ ചെന്ന ബഗാസുരന്റെ ഗുഹയുടെ അടുത്തേക്ക് എത്താറായപ്പോഴേക്കും ഭീമന് ജഠരാഗ്നിയോട് വർദ്ധിച്ചു. മധ്യാന്ത സമയമായി കഴിഞ്ഞാൽ ഭീമൻ നല്ലോണം നടക്കുന്ന ആളാ. ഇപ്പൊ വേണ്ട സമയത്തിന് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിലും പ്രശ്നങ്ങളുണ്ടാവും. ഭീമൻ അങ്ങനെ ഭക്ഷണം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ശക്തിയുള്ളതാ. ഭക്ഷണം കൊണ്ട് എന്ത് വിശപ്പ് മാത്രം സഹിക്കാൻ പറ്റില്ല ഭീമന്. ബാക്കി എന്ത് സഹിക്കും? പിന്നെ കാളവണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോഴാണ് ഈ ഭക്ഷണ വിഭവങ്ങളുടെ ഗന്ധം മനമുള്ളിക്ക്. ഭീമനങ്ങട് ഇതായി. എന്താ ഭീമന മനസ്സില് ആഗ്രഹം വർദ്ധിച്ചു. എന്നാ ഈ ഗന്ധം സഹിച്ചുകൊണ്ട് ഞാൻ ഇത് അവിടെ അവന് കൊണ്ടു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നാ കാണിച്ചു തരാം. എന്നാ അങ്ങനെ ചെയ്യാ. നിശ്ചയിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? പോകുന്ന സമയത്ത് കാളയുടെ നേരെയായിരുന്നു ഭക്ഷണം, പിന്നിലും കാളയുടെ നേരെയായിരുന്നു ഭീമൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ എന്താ അവസ്ഥ? കാള പിന്നിലും ഭക്ഷണം മുന്നില്. തിരിഞ്ഞു തിരിഞ്ഞ് ഓരോരോ വട്ടങ്ങളൊക്കെ കിട്ടുന്നത്.
ജലാംശങ്ങളും എല്ലാം കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. പിടിച്ച് പിടിച്ചേ കഴിക്കാൻ തുടങ്ങി, കഴിക്കാൻ തുടങ്ങി. സമയം എത്ര കണ്ട് പോയി എന്ന് ഭീമൻ അവിടെ ശ്രദ്ധിക്കേണ്ടായി. ഇതിലത്തെ ഭക്ഷണം മുഴുവൻ, ആ വണ്ടിയിലെ ഭക്ഷണം മുഴുവൻ, ആ കാളവണ്ടിയിലെ ഭക്ഷണം മുഴുവൻ ഭീമന് കഴിക്കാൻ പറ്റുമോ? സാധിക്കോ? സാധിക്കും. മൃഗോദരൻ എന്നാണ് പറയ പേരുടെ പേര്. മൃഗത്തിന്റെ ഉദരത്തോട് കൂടിയവരാണ്, മൃഗത്തിന്റെ ഉദരം പോലെയുള്ള ഉദരത്തോട് കൂടിയവരാണ്. അത്രയും ഭക്ഷണം കഴിക്കാൻ അത്രയും ആഗ്രഹമാണ് ഭക്ഷണത്തിനോട്. അങ്ങനെയാണ് ഭീമന്റെ അവസ്ഥ. ഭീമൻ അവിടെ ഇരുന്ന് നല്ലോണം ആരംഭം ആമാസം ആശിരസ്കം നല്ലോണം ചെലുത്തി ചെലുത്തിക്കൊണ്ടിരിക്കുക. ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബഗാസുരൻ ഇവിടെ ആ ഗുഹയുടെ ഉള്ളില് ഇവിടെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഭക്ഷണം വരുന്നില്ല എന്ന സമയത്തിന് വരുന്നില്ലയാണ്. എന്താ ഇവരോട് വ്യവസ്ഥ വെച്ചേക്കണം? എന്താ ഇന്ന സമയത്തിന് വരണം എന്നാണ് പറയണേ. ഇവരച്ചാൽ സമയത്തിന് വരൂല്ല. ഇന്ന സമയത്തിന് വരണം എന്ന് വെച്ചാൽ നമുക്ക് കണക്കൂട്ടിയാൽ മതി, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. അങ്ങനെ കണക്കൂട്ടിയാൽ മതി. ആഹാ, ഈ ബ്രാഹ്മണർ ഇങ്ങനെയാണ് അല്ലേ? എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? വേണ്ട പോലെ ചെയ്യാൻ പറ്റാത്തോണ്ടാണോ അങ്ങനെ ചെയ്യണത്? ആഹാ, എന്നാ ഗ്രാമത്തിലേക്ക് അങ്ങോട്ട് പോവന്നെ. പുറപ്പെട്ട സമയത്താണ് പുറത്തു വണ്ടിയില്, ആ കാളവണ്ടിയില് ഇരിക്കുന്നു. കാളവണ്ടി മാത്രമേ കാണുള്ളൂല്ലോ, ഭക്ഷണമൊന്നുമില്ല. എന്നാ കാണിച്ചാന്ന് പറഞ്ഞാ കാളവണ്ടി എടുത്തിട്ട് ചെന്നു. കാളവണ്ടിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഭീമൻ അവിടെ ഇരുന്ന് നല്ലോണം തരുന്നത്. ആനന്ദം ആസം ആശിരസ്കം നല്ലോണം. ആ കാളവണ്ടിയുടെ അടുത്തേക്ക് എത്താറായപ്പോഴേക്കും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താ ചേട്ടനെ ശബ്ദേ ശബ്ദാ കേൾക്കണ്ട. നീ ഇങ്ങനെ ചെയ്യാലേ, എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ ഭക്ഷണം നീ അങ്ങോട്ട് കഴിക്കാലേ. കഴിച്ചുതരാം. ഭീമന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി, ഭീമന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി, ഭീമന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടിയ സമയത്ത് ഭീമന്റെ പുറത്ത് തന്നെ ഒരു ഇടിയൻ ഇടിച്ചു. ഭീമൻ ഇത് ശ്രദ്ധിച്ചില്ല. എന്താ ശ്രദ്ധിച്ചില്ല എന്ന് പറയാൻ കാരണം? ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കുക മാത്രം മനസ്സിലെത്തിക്കോളൂ കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കൽ മാത്രമാണ് ചെയ്യേണ്ടതെന്ന്, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്ത പോയി കഴിഞ്ഞാൽ കഴിക്കണത് പോണ്ട സ്ഥലത്തേക്ക് പോവില്ല. അല്ലേ, കഴിച്ചിട്ട് പോയി തീർന്നോ കേട്ടില്ലേ? വേണ്ടത് തരത്തിലേ കഴിക്കാൻ പാടുള്ളൂ. ഭീമൻ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നുണ്ടായില്ല. ഭക്ഷണത്തിലാണ് കാര്യം, ഇപ്പൊ ഭക്ഷണമാണ് അഭിമുഖ്യം. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവനെ ഇവനെ ചെയ്യാം. നല്ലോണം രണ്ടു മൂന്ന് ഇടിയൻ ഇടിച്ചു. ഇടി അടിച്ചപ്പോഴാണ് ഭീമൻ ഒന്ന് ഇളകിയത്. ഇളകിയപ്പോ ഭീമൻ അത് ബഗനെ ഒന്ന് നോക്കി നോക്കി ആ ഇടത്തെ കൈകൊണ്ട് ഭീമൻ ബഗന്റെ കൈകൊണ്ട് അങ്ങോട്ട് തെറി പിടിച്ചു. തെളിച്ച് ആ ഭക്ഷണം മുഴുവൻ ഉഴിയങ്ങോട്ട് കഴിച്ചു. ഉഴിയ കഴിച്ച് ആ ബഗനെ ആ കയ്യില് കറക്കി ഒരു ഇറം തുടർന്നു. ബഗൻ ദൂരെ പോയി ഓടി ഡംസ്റ്ററൊക്കെ കടിച്ച കണ്ണാട്ടെ ഓടി അങ്ങോട്ട് വരാൻ തുടങ്ങി. ഓടി അങ്ങോട്ട് വന്നപ്പോ ഭീമൻ എന്താ ചെയ്യണ്ടായേ? ഭീമൻ ഒന്ന് ചിരിച്ചു. ഇവരാണ് അല്ലെ എത്ര ശക്തിശാലി ആയിട്ടുള്ള രാക്ഷസനാണെന്നൊക്കെ പറയണേ ഇവരാണല്ലേ. അവര് രണ്ടുപേരും കൂടിയിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്യാനായിട്ട് ഇവിടെ ആരംഭിച്ചു. ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ആയുധമില്ലാതെ കണ്ട് കൈകളെ കൊണ്ട് മാത്രം, ശരീരം കൊണ്ടും കൈകളെ കൊണ്ടും മാത്രം ചെയ്യുന്ന യുദ്ധത്തിനെയാണ് ദ്വന്ദ്വയുദ്ധം, ദ്വന്ദ്വയുദ്ധം എന്ന് പറയുക. ആ ദ്വന്ദ്വയുദ്ധം ചെയ്യുന്നതിനിടയ്ക്ക് ഭീമസേനന്, ഭീമസേനാണെങ്കിൽ അതിയോഗ്യനായിട്ടുള്ള ആളാണെങ്കിൽ ദ്വന്ദ്വയുദ്ധ പാരംഗതനായിട്ടുള്ള ആളാണ് അദ്ദേഹം. ആ ദ്വന്ദ്വയുദ്ധത്തിന്റെ ഇരു കരകളും കണ്ടിട്ടുള്ളതാ. എന്നുവെച്ചാൽ ദ്വന്ദ്വയുദ്ധം ചെയ്യുവാനായിട്ട് മുമ്പിൽ ആരാണ് വന്ന് നിൽക്കുന്നത്? അവന്റെ എവിടെയാണ് ബലഹീനമായിട്ടുള്ള അവയവം എന്നുള്ളത്
മനസ്സിലാക്കാൻ പറ്റും ഭീമന്. അത്രയും കഴിവുള്ളതാണ്. യുദ്ധം കുറച്ചു നേരം ചെയ്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും ബലഹീനത എവിടെയാണെന്നുള്ളത്. ആവട്ടെ ബഗന്റെ ബലഹീനത മനസ്സിലാക്കി ആവട്ടെ പ്രയോഗിച്ചു കൊടുക്കും. കൈകളെ കൊണ്ട് മുട്ടി ചുരുട്ടി ഇടിക്കുക, മുട്ടി കൈ നിവർത്തി അടിക്കുക, തല കൊണ്ട് ഇടിക്കുക, അങ്ങനെ തുടങ്ങിയ സമയത്ത് ബഗനാണെന്നുണ്ടെങ്കിൽ ആ ബലഹീനമായിട്ടുള്ള സ്ഥലത്തെ ഇടിക്കുന്നത് തടയാനായിട്ട് പറ്റുന്നില്ല. എന്താ അതിവേഗതയിലാണ് ഭീമൻ ഇടിക്കുന്നത്, അതിശക്തിയായിട്ടാണ് ഇടിക്കുന്നത്. എന്താ ഭീമൻ ആരാണ്? ആരുടെ പുത്രനാണ് ഭീമൻ? വായുവിന്റെ പുത്രനാണ്. അതാണ് വായുവിന്റെ വേഗതയും ശക്തിയും എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളതാണ് ഭീമന്റെ ആ ശക്തി. ആ ഭീമൻ നേരെ ആ ബഗനെ കുനിച്ചു നിർത്തി തന്റെ കൈ കൊണ്ട് പുറത്തങ്ങിച്ചു നടുപിടിപ്പിച്ചു. നടുപിടിച്ചു എന്ന് മാത്രല്ല, ആ ബഗന്റെ കാലുമ പിടിച്ച തന്റെ മീതയെ തലയുടെ മീത ഇങ്ങോട്ട് കറക്കി അവിടെ പാറപ്പെട്ടു അടിച്ച് ദൂരേക്ക് അങ്ങോട്ട് വലിച്ചിട്ട് അത് നേരെ ചെന്ന് വീഴുണ്ടായത് ആ കാടിന് പുറത്തും ആ ഗ്രാമത്തിന് ഗ്രാമം തുടങ്ങുന്ന കാട് കഴിഞ്ഞ ഗ്രാമം തുടങ്ങുന്ന സ്ഥലത്താണ് വന്ന് വീഴുണ്ടായത്. ബഗനെ അങ്ങനെ ഗ്രഹിച്ചു. ഇങ്ങനെ ഗ്രഹിച്ച് ആ ഭീമൻ ആ കാളവണ്ടിയിൽ കയറി തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് ആ ബ്രാഹ്മണരിതൊക്കെ കാണുന്നതേ. എന്താണോ അത് ഇങ്ങനെ പതിവില്ലല്ലോ അല്ലേ, ഇങ്ങനെ ഒരു പ്രയോഗം പതിവില്ലല്ലോ. അതാണ് എന്താ ഭീമൻ ഇപ്പോട്ടെ ബഗനെ കൊന്നു എന്നൊന്നും മനസ്സിലായി, ഭീമനാണ് തന്നെ അവർക്ക് മനസ്സിലായിട്ടില്ല. ബഗനെ കൊന്നിട്ടാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടില്ല. ഈ ബഗന്റെ അടുത്തേക്ക് ആരെങ്കിലും ആ കാളവണ്ടിയിൽ ഭക്ഷണവുമായിട്ട് ചെന്നാൽ ആ ഭക്ഷണം എന്നല്ല ആ കാളയെന്നല്ല ആ ആളെന്ന് തിരിച്ചു വരൽ പതിവില്ല. ഇപ്പൊ എന്താണോ ഇപ്പോ ഈ ബ്രാഹ്മണൻ എന്താ, ഈ ബ്രാഹ്മണൻ ആ വണ്ടി ഉണ്ട്, ബ്രാഹ്മണനുണ്ട്, ആ കാളയുണ്ട്, പക്ഷെ ഭക്ഷണം ഇല്ല. എനിക്ക് തോന്നുന്നത് വേറെ ഒന്നുമല്ല, എന്താ ഈ ബ്രാഹ്മണൻ നേരെ ബഗന്റെ അടുത്തേക്ക് പോവാതെ കണ്ട് വേറെ ദിക്കിൽ ചെന്നിരുന്ന് നല്ലോണം ചെത്തി നല്ലോണം ഭക്ഷണം കഴിച്ചു, കൊടുത്തയിട്ട ഭക്ഷണം മുഴുവൻ കഴിച്ചു. കഴിച്ചിട്ട് ബഗന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വന്നതാവും. ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്താ ഭീമൻ ആ ഇതിലെ കിടക്കണേ ആ കാളവണ്ടിയിൽ കിടക്കുക, ആ യുദ്ധം ചെയ്ത് ക്ഷീണം കൊണ്ട് കാളവണ്ടി കിടക്കുമ്പോഴാണ് വിളി കേക്കണേ, വിളി കേക്കട്ടാണോ എനിക്ക് നോക്കണത്. നോക്കുമ്പോ ആ എന്താ ബ്രാഹ്മണര് എന്താ ഇപ്പോ ആ ബഗൻ 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 എവിടെയാണാവോ, ബഗൻ എവിടെയാണോ? ബഗന് ഭക്ഷണം കൊണ്ടുപോവാൻ ഈ പാത്രത്തില് ഈ വണ്ടിയില് നിറച്ച് ഭക്ഷണം കൊണ്ടുപോവാൻ കൊടുത്തേക്ക് അല്ലേ ഉണ്ടായത്? അതെ. ബഗന് കൊടുത്തോ? ബഗന് കൊടുക്കേണ്ടി വന്നില്ല, കൊടുക്കേണ്ടി വരില്ല, വന്നില്ല. എന്താ കൊടുക്കേണ്ടി വന്നില്ല എന്ന് പറയാൻ കാരണം? ഞാൻ പുഴ ഞാൻ മുഴുവൻ കഴിച്ചു, ഞാൻ പറഞ്ഞില്ലോ ഈ ബ്രാഹ്മണം മുഴുവൻ കഴിച്ചു. അപ്പോ ഇനി ബഗൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ എന്താണ്ടാവോ എന്താണ്ടാവോ? ബഗൻ വരില്ല. എന്താ ബഗൻ വരില്ല എന്ന് പറയാൻ? ബഗൻ സിദ്ധിയൂടി, ബഗൻ സിദ്ധിയൂടെ സിദ്ധിയൂടി. ആരാ കാരണം സിദ്ധിയൂടി? ഞാൻ കാരണം, ഈ ബ്രാഹ്മണൻ കാരണം സിദ്ധിയൂടെ. അതെ, ഞാൻ ആ ബഗനെ അടിച്ച് നിഗ്രഹിച്ച് അവിടെ ഇട്ടിരുന്ന് അവിടെ ഇട്ട് ഇങ്ങനെ ഇവിടെ മുന്നിൽ നിൽക്കാനല്ല പറഞ്ഞ, അവിടെ നോക്കാൻ അങ്ങോട്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ, അവിടെ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് ആ ബഗന്റെ ആ ശവശരീരം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നോളൂ. ഒരു ഭീമൻ മാതാവിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോകട്ടു പോയി. ബ്രാഹ്മണരെ ഇവിടെ വന്നോ ബഗൻ ബഗൻ അവിടെ കിടക്കണ്ടെന്നാ പറയണത്. ബഗൻ ഇങ്ങനെ നോക്കുക നോക്കുക പറഞ്ഞ, അവിടെ വലിയൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ മുകളിൽ കയറി നോക്കി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കിടക്കണേ, എന്താ ഇങ്ങനെ കിടക്കണേ, എന്താ എന്താ ഇങ്ങനെ കിടക്കണേ ചോദിച്ചാ എനിക്കറിയോ? ബഗനോട് ചോദിക്കണം,
എന്താ ഇങ്ങനെ കിടക്കണേ? രാക്ഷസന്മാര് സിദ്ധി കൂടിക്കാൻ എങ്ങനെയാണോ കിടക്കുക, അതോ എങ്ങനെയാ കിടക്കുക എന്ന് പറയാൻ പറ്റില്ല. സിദ്ധി കൂടുന്ന സമയത്ത് എങ്ങനെയാണോ അതേപോലെ ഇരിക്കുക. ഓ ബഗൻ സിദ്ധി കൂടി, ആ ബഗൻ സിദ്ധി കൂടി, ബഗൻ സിദ്ധി കൂടി, ബഗരാക്ഷസം സിദ്ധി കൂടി. ബ്രാഹ്മണന്മാർക്ക് അവര് നേരെ വേത്രഹീയന്റെ സമീപത്ത് ചെന്ന് ഈ വൃത്താന്തം അറിയിച്ചു. വേത്രഹീയൻ ആ ഏകലക്ര ഗ്രാമത്തിലെ ആ ബ്രാഹ്മണരുടെ ബ്രാഹ്മണരിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് ഈ വേത്രഹീയൻ. വേത്രഹീയൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണൻ നേരെ ഇവരുടെ അടുത്ത് വന്ന്, ആ കുന്തിദേവിയുടെ പാണ്ഡവരുടെ അടുത്ത് വന്ന് ഇവരെ ആദരിച്ച് നേരെ ആ വേത്രഹീയന്റെ ഭവനത്തിൽ ചെന്ന് തനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരാണ് ഇവര്. തനിക്കും നല്ല ഗ്രാമത്തിലുള്ള ബ്രാഹ്മണർക്കും ഉപകാരം ചെയ്തിട്ടുള്ള ഈ ബ്രാഹ്മണര് വെറുതെ ഇങ്ങനെ നിസാരന്മാരായിട്ട് താമസിക്കുകയല്ല വേണ്ടത്, അവർ എന്റെ ഗൃഹത്തിൽ താമസിക്കാം എന്ന് ക്ഷണിച്ച് അവരെ ആ വേത്രഹീയന്റെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ താമസിപ്പിച്ചു. തേഷു വിപ്രാഗേഹേസൂ, അവര് വിപ്രഗേഹത്തിങ്കൽ നിവസത്തുക്കളായിരിക്കും. കലത്തിങ്കൽ ആ സമയത്തിങ്കൽ കുറച്ച് അധ്വനീയന്മാര് അവിടെ പ്രാപിച്ചു. അവിടെ ഒരുണ്ടായി അധ്വനീയന്മാര്, വഴിപ്പോക്കര്, വഴിപ്പോക്കരായിരിക്കുന്ന ബ്രാഹ്മണർ. വഴിപ്പോക്കര് എന്ന് പറഞ്ഞ വഴി കൂടെ പോണവര് അല്ലേ? അതെ, സഞ്ചാരികളായിട്ടുള്ളവരാണ് അവര്. സഞ്ചരിക്കുന്നവരാണ് വഴിപ്പോക്കര്, വഴിപ്പോക്കര് എന്ന് പറയാം. അങ്ങനെയുള്ള ചില ബ്രാഹ്മണരൊക്കെ അധ്വനീയന്മാര് ദൂരദേശത്തേക്ക് സഞ്ചരിക്കുവാനായിട്ട് വഴി നടക്കാൻ വേണ്ടിയിട്ട് വഴി നടന്നു പോകുന്നവരെയാണ് ഈ വഴിപ്പോക്കന്മാരെ, അധ്വനീയന്മാരെന്ന് പറയാ. അവരെ എപ്പോഴാണ് അവിടെ എത്തിയുണ്ടായേ, ഏത് സമയത്തിങ്കലാണ് അവിടെ എത്തിയത് എന്നാണെങ്കിൽ നിശീല രാത്രി സമയത്താണ് അവരവിടെ എത്തിയുണ്ടായത്. രാത്രി എന്ന് പറയുമ്പോ രാത്രി എന്താ, രാത്രി എന്ന് പറഞ്ഞാൽ എന്താ, ഈ വഴിപ്പോക്കര് നല്ലോണം സഞ്ചരിക്കാൻ നല്ലോണം ദൂരെയുള്ള സ്ഥലത്തേക്കാണ് പുറപ്പെട്ടിരുന്നത്. അവരവിടെ നിന്ന് പുറപ്പെട്ട് ഓരോരോ പ്രദേശങ്ങൾ അതിക്രമിച്ച് മധ്യാഹ്നത്തെ ഒക്കെ ആവുമ്പോഴേക്കും രാവിലെ പ്രഭാതത്തില് നേരത്തെ എഴുന്നേറ്റ് നാമജ്യവാദികളെ കുടി ദേവാലയം നാമജ്യവാദികളെല്ലാം കഴിഞ്ഞ് അവിടെ പുറപ്പെട്ട് മധ്യാഹ്നം ആവുമ്പോഴേക്കും ഒരു പ്രദേശത്തേക്ക് എത്തും. പ്രദേശത്തേക്ക് എത്തി ആ പ്രദേശത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മധ്യാഹ്ന സമയത്തെങ്കിലും ചെയ്യേണ്ട വട്ടങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെടും. പുറപ്പെട്ട് രാത്രി ആകുമ്പോഴേക്കും തനിക്ക് അവർക്ക് താമസിക്കാൻ പാകമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടും. ഇങ്ങനെയാണ് അവര് സഞ്ചരിക്കുകയുണ്ടായത്. പക്ഷേ ഈ ദിവസമൊക്കെ ആയപ്പോഴേക്കും എന്താ, അവരെത്തേണ്ട സമയം അടുക്കളയും, എത്തേണ്ട ദിക്കിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. അതുകൊണ്ടാണ് അവര് നല്ലോണം സഞ്ചരിക്കുക, നിശ്ചയിച്ച് പറ്റാവുന്നത്ര സഞ്ചരിക്കുക നിശ്ചയിച്ചിട്ടാണ് ഓരോരോ പ്രദേശങ്ങൾ അതിക്രമിച്ച് ഇങ്ങനെ പോകുന്നത്. സന്ധ്യാസമയമായപ്പോഴേക്കും ഡോ ഇവിടെ നിർത്താം അല്ലേ, ഇവിടെ നിർത്തി കഴിഞ്ഞ് ഇവിടെ താമസിക്കുക, അല്ലാതെ ഇനി സഞ്ചരിക്കണ്ട, രാത്രി ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഏ അതല്ലോ, അങ്ങോട്ട് എത്താൻ കുറച്ചുകൂടി സമയം വേണ്ടതാണ് അങ്ങോട്ട് എത്താണ്ട്, അതുകൊണ്ട് വേഗം പോവാ, കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റുമായിരിക്കും. ചിലപ്പോ ഇന്ന് നിലാവ് ഉണ്ടാവും, നിലാവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് വേഗം പോവാ. നിശ്ചയിച്ച് ബ്രാഹ്മണന്റെ ഒരു ബ്രാഹ്മണന്റെ നിർബന്ധ പ്രകാരം അവിടെ പുറപ്പെടാം. പുറപ്പെട്ട് അവസാനം രാത്രി സമയമാകുമ്പോഴേക്കും ഈ ഏകചക്ര ഗ്രാമത്തിൽ എത്തിയപ്പോഴാണ് എന്തായാലും ഇനി സഞ്ചരിക്കേണ്ട ആവശ്യമില്ല, ഇനി സഞ്ചരിക്കണ്ട, എന്തായാലും ഇവിടെ ഈ ഗ്രാമത്തിൽ കൂടുക അതാണ് നല്ലത്. നിശ്ചയിച്ച് ആ ഗ്രാമത്തില് എവിടെയൊക്കെയാണ് വിളക്ക് തെളിഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണല്ലോ വിളക്ക് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവർ ഉറങ്ങിക്കുകയാണ്. നല്ലോണം ഉറക്കം പൊഴിക്കണ ആളാണ് ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം.
അല്ലേ ചിലപ്പോ ഇങ്ങനെ ഇരിക്കണ ഇരിപ്പിലാവും ചിലപ്പോ ഉറങ്ങാ പറയാൻ പറ്റില്ല. ആ ഇങ്ങനെ ഉറക്കം ആരെങ്കിലും ഉറക്കാത്ത ഏതെങ്കിലും ഗൃഹമുണ്ടോ? ഗൃഹനാഥൻ ഉറങ്ങിയിട്ടില്ല. ചിലപ്പോ വിളക്ക് കാണാൻ നോക്കുക, ഏത് ഗൃഹത്തിലാണ് വിളക്ക് കാണുന്ന നോക്കുക. നോക്കി വീട്ടില് കേട്ടോ, ഈ ഭാഗത്തൊന്നും ഇല്ല. അങ്ങനെ പോവാ 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 ശരിച്ച അവർ പിന്നെയും ഓരോരോ പ്രദേശങ്ങൾ അതിക്രമിച്ച് അതിക്രമിച്ച് എത്രയെന്റെ ഗൃഹത്തില് അവിടെ എത്തിയപ്പോഴാണ് അവിടെ 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 വിളക്ക് കളഞ്ഞുണ്ട്, വിളക്ക് കളഞ്ഞുണ്ട്, വിളക്ക് കളിച്ച് കാണണ്ട, നോക്ക നോക്ക അവിടെ ചെല്ലിയ അവിടെ ചെന്ന് അവിടെ കൂടാ നമുക്ക് അങ്ങോട്ട് പോവാ. ശരിച്ച നേരെ അവ എത്രയെന്റെ ഭവനത്തിന്റെ മുമ്പിലെത്തി. ഭവനത്തിന്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് ആ പടിപ്പുര ആ പടിവാറ അടച്ചിട്ടുണ്ട്. പടിവാറ അടച്ചിട്ട് മാത്രല്ല അവരവിടെ നിന്ന് ആരുമില്ലേ അവിടെ ഇവിടെ കുറച്ച് പൊഴിപ്പോക്കരായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, പൊഴിപ്പോക്കരായിട്ടുള്ള ബ്രാഹ്മണർ വന്നിട്ടുണ്ട്. ഒന്ന് വാതില് തുറന്നാ തിരക്കേടില്ല എന്ന് പറയാൻ തന്നു. എന്നാൽ ഈ വേത്രകീയന്റെ ഗൃഹത്തിൽ എന്താ ഇങ്ങനെ വെളിച്ചം കാണാൻ? ബാക്കിയുള്ള എല്ലാ ഗൃഹത്തിലുള്ള ആൾക്കാരും അത്രണ്ട് രാത്രി ആയിക്കണോ? അത്രയും രാത്രിയായ സമയത്ത് ബാക്കിയുള്ള ഗൃഹത്തിലുള്ള എല്ലാവരും ഉറക്കം തുടങ്ങി. പക്ഷെ ഈ വേത്രകീയന്റെ ഗൃഹത്തിൽ എന്താ ഉറങ്ങാത്തതെന്നാണെങ്കിൽ അവിടെ ആ ധർമ്മപുത്രൻ ആണ് അവിടെ ഉറങ്ങാണ്ടിരിക്കുന്നത്. ധർമ്മപുത്ര ഉറങ്ങാണ്ടി അവിടെ എങ്ങനെയാ അവിടെ പാണ്ഡവര് കിടക്കുന്ന ആ ഒരു ഘടന എങ്ങനെയാണ് എന്നാണെങ്കിൽ ഏറ്റവും പുറത്തുള്ള ഭൂമുഖത്താണ് ധർമ്മപുത്ര കിടക്കണേ. അതിന്റെ ഉള്ളിലായിട്ട് ബാക്കി നാല് സഹോദരന്മാര്, അതിന് കുറച്ചുള്ളിലായിട്ടാണ് കുന്തി, അതിന്റെ കുറച്ചുള്ളിലായിട്ടാണ് വേത്രകീയനും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും കിടക്കുന്നത്. ഇങ്ങനെയാണ് കിടക്കണേ. ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് കിടക്കാനായിട്ട് ഇങ്ങനെ ഒരുമ്പടുന്ന സമയത്താണ് ഇവരുടെ ഈ ഇത് കേൾക്കുന്നത്. കിടക്കാനായിട്ട് ഒരുമ്പടാ എത്ര വൈകേണ്ട ആവശ്യമുണ്ടോ? കിടക്കാൻ എത്ര വൈകേണ്ട ആവശ്യമുണ്ടോന്ന്? എങ്ങനെയാ കിടക്കാറ്? ഭക്ഷണം കഴിഞ്ഞ അപ്പം കിടക്കുമോ അതോ ഭക്ഷണം കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ? അതെങ്ങനെയാണ് ഭക്ഷണം കഴിഞ്ഞ അപ്പം കിടക്കാൻ പാടില്ല എന്ന് പറയാ? ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് കാര്യമായി വ്യായാമാദികളായിട്ടുള്ള കാര്യങ്ങളും മനസ്സിനെ ഏകാഗ്രമാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തതിന് ശേഷമേ കിടക്കാൻ പാടുള്ളൂ എന്നാ പറയാ. ചിലവരുണ്ട് ഭക്ഷണം കഴിഞ്ഞ് കിടക്കുമ്പോ കുറച്ച് വൈകുക ചെയ്യും, പക്ഷേ അത് കിടന്ന അപ്പ തുറക്കും. ചിലപ്പോ കൂടെ കിടക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടാവുന്നിപ്പോഴേ അങ്ങനെയുണ്ട്. ചിലപ്പോ ആ കൂടെ കിടക്കണ ആള് ഞെട്ടിയാണ്ട് എനിക്ക് ബന്ധത്തെ എന്ന് നോക്കുമ്പോഴാണ് ആവോ കൂടെയുള്ള ആളാണേ വരുമ്പോ ചെലവൊക്കെ ഒരേപോലെ ഇരിക്കും. അതെ അങ്ങനെയല്ല ഇവിടെ എന്താ ധർമ്മപുത്രൻ എന്താ ചെയ്യണ്ടായത്? ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ ഭക്ഷണം കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ആ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ ആക്കാൻ വേണ്ടിയിട്ട് ചില നാമജപാദികളെല്ലാം ഉണ്ട്. നാമജപം അങ്ങനെയാണ്, മനസ്സിനെ ഏകാഗ്രമാക്കിയാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. മനസ്സിനെങ്ങനെയാണ് ആ ദിവസം നടന്ന ആ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പാടില്ല, മനോബാധ്യതകളൊന്നും ഇല്ലാതെ കണ്ടിരിക്കുന്ന സമയത്തിങ്കലേ മനസ്സിന് നല്ല രീതിയിൽ ഉറക്കം കിട്ടും. മനസ്സ് ശുദ്ധായാലേ ഉറക്കം ഉണ്ടാവുള്ളൂ. കേട്ടിട്ടില്ലേ ഉറക്കം ഉണ്ടാവാത്ത മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവുന്നതാണ് ഉറക്കം വരാത്തത്? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അതിനെന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിയുക, കുറച്ചു നേരം നാമജപാദികളൊക്കെ ചെയ്യുക, മനസ്സിനെ ഏകാഗ്രമാക്കുക, കിടക്കുക, ഉറങ്ങുക. അതാണ് അദ്ദേഹം അങ്ങനെ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ പോലെ ഇത്രയും യോഗ്യനായിട്ടുള്ള ആള് വേറെ ഇല്ല. അദ്ദേഹം ധർമ്മജന്മാവാണ്.
ബ്രഹ്മന്റെ പുത്രനാണ്, യമധർമ്മന്റെ പുത്രനാണ്. യമധർമ്മം ചെയ്യുന്ന കാര്യങ്ങൾ, ധർമാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യും. ധർമ്മച്യുതമായിട്ടുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ധർമ്മപുത്രര് ആ നമൻ ജപാദികളെല്ലാം കഴിഞ്ഞ് ശ്രീ മാധവായ നമ കിടക്കുക, അതാണ് വേണ്ടത്. ശ്രീ മാധവായ നമ മാത്രമായിട്ട് പറഞ്ഞിട്ടില്ലേ ഉള്ളൂ. അപ്പഴേ ആ അദ്ദേഹത്തിന്റെ ശൈലിയിലേക്ക് ഇങ്ങോട്ട് ഇരുന്ന് ആ നാമജപം കഴിഞ്ഞു. കഴിഞ്ഞ സമയത്താണ് ഇത് കേൾക്കണത്. ആരും ഇല്ലേ അവിടെ, ആരും ഇല്ലേ അവിടെ? എന്താ കേൾക്കണേ? നേരെ ആ പഠിപ്പുരയിലേക്ക് വന്നു. പഠിപ്പുരയിൽ ചെന്ന് ആ വാതിലോട്ട് വന്നു. വാതിൽ വരുന്ന സമയത്താണ് കേറി അധ്വനീന അധ്വനീനന്മാരെ അവിടെ അധ്വനന്മാരായിട്ട് ചോദിച്ചു. അവിടെ വന്നു കണ്ട സമയത്ത് ധർമ്മപുത്രർ, ഓ അനവധി പേരുണ്ടല്ലോ, അങ്ങോട്ട് വരാം 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 വരാം, ഉള്ളിക്ക് വരാം ഉള്ളിക്ക് വരാം, അങ്ങോട്ട് വരാം 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 എന്ന് പറഞ്ഞ് അവിടെ എല്ലാവരും ഉള്ളിൽ കൊണ്ട് ഇരുത്തിയതിന്റെ ശേഷം സംഘേ അവരോടുകൂടി സംഘതയെ സംഘത ചെയ്തു. എന്താ വെച്ചാൽ കുശല പ്രശ്നങ്ങള് ചെയ്യണ്ടായിരുന്നു. എന്താ കുശല പ്രശ്നങ്ങള് ചെയ്യാൻ കാരണം? അങ്ങനെയാണുള്ളത്, ആരെങ്കിലും കേറി വന്നാൽ ആ ആ ആ വരാം 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 വിളിക്കാം, ആ ഇനി വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടോ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഗൃഹനാഥം പോയി കിടക്കാൻ പറ്റില്ല. ധർമ്മജന്മാവായിട്ടുള്ള ആളാണ്, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ ഇവരെ കൊണ്ടുവന്ന ഉള്ളിലിരുത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആ ആ ആ അതെ അവിടെ ഇരിക്കാട്ടോ. ഇതൊക്കെ ഇവിടൊക്കെ എത്രയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ വല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ചോരൊക്കെ ചെയ്യും, പറയാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ അപ്പൊ ഒന്ന് മാറിയൊക്കെ ഇരുന്നാ മതി, വേണ്ട പോലെയൊക്കെ ഒന്ന് ഇരുന്ന് ഇരിക്കുക. അതൊന്നും വലിയതൊന്നുമില്ല, പറ്റാവുന്ന പോലെ നമുക്ക് ചെയ്യാം അല്ലേ. എന്നെയാണ് ഇപ്പൊ ചെയ്യണത്, പറ്റാവുന്ന പോലെയാണ് ചെയ്യണത്. അല്ലാതെ കണ്ട വില കേമായിട്ട് ചെയ്യണമൊന്നുമില്ല, എന്നാലും പറ്റാവുന്ന പോലെ ആ ആ ആ അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക തന്നെയാണ്. അവിടെ ഇരുന്നോളൂ, കുറച്ച് ആയെങ്കിൽ ഇങ്ങനെ ആ ബ്രാഹ്മണരെ എല്ലാം വേണ്ട പോലെ സൽക്കരിച്ചിരുത്തി. സൽക്കരിച്ച് ചില ബ്രാഹ്മണര് നേരെ ചെന്നു. നേരെ ചെന്ന് അവര് അംഗവസ്ത്രം വിരിച്ചു, അവിടെ ഇങ്ങനെ കിടന്നു. ചിലവരെ അവിടൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി ബ്രഹ്മപുത്രരുടെ മുമ്പിൽ കുറച്ച് പേര് ഇരുന്നു. ഇരുന്ന് ആ അങ്ങനെയുള്ള ആ ബ്രാഹ്മണരോട് നിജവാർത്ത തന്റെ തന്നെ വാർത്ത എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. തന്റെ തന്നെ വാർത്തയോ? എന്താ പാണ്ഡവരെല്ലാവരും അനക്കില്ലത്തിൽ കേൾവിട്ട് സിദ്ധി കൂടി എന്നാണ് ലോകത്തിലുള്ള എല്ലാവരും അറിഞ്ഞുവശായിരിക്കുന്നത്. ഇനി അതല്ലാതെ കണ്ട് വേറെ തരത്തിൽ എന്തെങ്കിലും വാർത്തകള് ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവരോട് ചോദിച്ചിട്ടുണ്ടായത്. ഇനി ഇവരോട് ചോദിച്ചാൽ അറിയൂ ഇവരെങ്ങനെയുള്ളവരാ? അധ്വനീന അധ്വനീയന്മാരാണ്, വഴിപ്പോക്കരാണ്. ഒരു ദിക്കിൽ നിന്ന് കുറച്ചു പേര് പുറപ്പെടും, പുറപ്പെട്ട് വേറൊരു ദിക്കിൽ എത്തുമ്പോഴേക്കും വേറെ സംഘത്തിന്റെ കൂടെ എങ്ങനെയാ പോണേ ഇന്നേക്കിരിക്കും ആ ഞങ്ങളും ഉണ്ട് കൂടെ പോകും. കൂടെ ഇങ്ങനെ പല ദിക്കിൽ നിന്നും കൂടിച്ചേർന്നിട്ടാണ് ഇവിടേക്ക് വരുന്നത്. പല ദിക്കിലും ദേശം, ഗ്രാമം, രാജ്യം ഇതെല്ലാം ഇതിന്ന് ആൾക്കാരെല്ലാവരോടും കൂടിയിട്ടാണ് ഈ അധ്വനീയന്മാരായിട്ടുള്ള പല ദിക്കിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരെയാണ് ഈ അധ്വനീയന്മാരെന്ന് പറയാ. ഇങ്ങനെയുള്ള ഈ അധ്വനീയന്മാരോട് തന്റെ കാര്യം പാണ്ഡവരെ കുറിച്ച് എങ്ങനെയാണ് ലോകം അറിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എന്ന് നിശ്ചയിച്ച് അദ്ദേഹം ആ വഴിപ്പോക്കരായിട്ടുള്ള ബ്രാഹ്മണരോട് പ്രകാരം ചോദിച്ചു. എന്താ അദ്ദേഹം പറയണ്ടായത് എന്നാണെങ്കിൽ, ഹേ സ്വാഗതം ക്ഷിതി സൂര്യാകതമം പ്രദേശം ധന്യം വിദാതുമയ മദ്യ സമുദ്യമോ വാ യാദി.
ഇടപെടത്തിന് യാതൊരു തരത്തിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. സുഖമായിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരികയുണ്ടായത്? ഇങ്ങനെ അദ്ദേഹം ചോദിക്കാൻ തോന്നി. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അങ്ങനെയാ ചോദിക്കേണ്ടതേ. ബ്രാഹ്മണനോട് ചോദിക്കുമ്പോ അങ്ങനെയാ ചോദിക്കേണ്ടത്. സുഷ്ടുവായിട്ടുള്ള ആഗ്രഹമല്ലേ നിങ്ങൾക്ക് ഉണ്ടായത്? എന്താ നിങ്ങളുടെ വരവിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. വഴി നടക്കുന്നതിന് സുഖമായിട്ടല്ലേ വഴി നടക്കാൻ പറ്റി? ഇപ്പോഴത്തെ കാലത്തൊന്നും വഴി നടക്കാൻ പറ്റില്ല കേട്ടോ. ഈ വഴിയൊക്കെ നടങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ, എപ്പോഴാ എങ്ങനെ എത്തണമെന്നൊന്നും പറയാൻ പറ്റില്ല. വിചാരിച്ച ദിക്കിലേക്കൊന്നും എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കേണ്ടത്. ഈ ഇങ്ങനെ ഈ അപകടമായിട്ടുള്ള വഴി ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ആഗമനത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, വൈഷമ്യം ഒന്നും ഉണ്ടായില്ലല്ലോ. സുഷ്ടുവായി എനിക്ക് വളരെ സുഖമായിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരികയുണ്ടായത്? എന്നെ പറഞ്ഞേ ക്ഷിതിസൂര്യന്മാര്, ഭൂമിയിലെ ദേവന്മാര്, നിങ്ങളെ അത്രയും പരിപാലിക്കേണ്ടവരാണ്. ഈ ബ്രാഹ്മണര് എന്ന് പറഞ്ഞാൽ തന്നെ പരിപാലിക്കേണ്ടതായിരുന്നു ഒരു കാലത്ത്. ഇപ്പോ ഇതിട്ട് കിടക്കുന്ന എല്ലാവരും ബ്രാഹ്മണര് എന്നാണ് പറയണേ. അങ്ങനെയല്ല, ക്ഷിതിസൂര്യന്മാര് ഇങ്ങനെ അവരോട് ഓരോരോ വാക്കുകളായിട്ട് ചോദിക്കാൻ തുടങ്ങി. ഇവരെങ്ങടാ ഉറപ്പത്തക്കണത്? ഇവരിങ്ങനെ വന്നു, ഇവരിവിടെ വന്ന് ഇവിടെ അഭയം പ്രാപിച്ച ഈ ദിവസം കഴിച്ചു കൂട്ടി നാളെ പെട്ട പ്രഭാത ആരംഭിക്കും പോവും എന്നാണ് അവർ പറയേണ്ടായത്. പക്ഷെ ഇവരെങ്ങടാ പോണത്? എന്ന് ചോദിക്കണ്ടേ എന്ന് നിശ്ചയിച്ച് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു. എന്താ ചോദിക്കണ്ടായത് എന്നാണെങ്കിൽ, കടമം പ്രദേശം ധന്യം വിധാതും അയം ഉദ്യമാ, ഏത് പ്രദേശത്തെ ധന്യമാക്കി ചെയ്യുവാനായിക്കൊണ്ടാണ് നിങ്ങളുടെ ഈ ഉദ്യമം? ഈ ഉദ്യമം ഈ നിങ്ങള് ഇങ്ങനെ ചെയ്യണ്ടല്ലോ, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണ്ടായല്ലോ. ഏത് ഇതിന് ധന്യാക്കാൻ വേണ്ടിട്ടാണ്? ഏത് പ്രദേശം സൗഭാഗ്യമാക്കി തീർക്കുവാനായിക്കൊണ്ടാണ് നിങ്ങള് ഇങ്ങനെ പുറപ്പെട്ടത്? എങ്ങനെ പുറപ്പെട്ടേ? അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ആരെങ്കിലും കേറി ഇവിടെ ചോദിച്ചത് എങ്ങടാ പുറപ്പെട്ടെ ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്റെ വാക്കുകള കൊണ്ട് വേറെ ആൾക്കാർക്ക് വാക്ക് പറയുന്ന പറഞ്ഞ സമയത്തിങ്കൽ കേൾക്കുന്നവന് യാതൊരു തരത്തിലും മനസ്സിന് വിഷമം ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു വാക്കും പ്രയോഗിക്കില്ല. അതാണ് നിങ്ങള് ഇങ്ങനെ എവിടൊക്കെയാണ് പുറപ്പെട്ടത്? ക്ഷിതിസൂര്യ നിങ്ങൾ ക്ഷിതിസൂര്യന്മാരാണല്ലോ. ക്ഷിതിസൂര്യന്മാര്, ഭൂമിയിലെ ദേവന്മാര്, നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് ചെന്ന് അവിടെ സ്ഥിതി ചെയ്താൽ ആ പ്രദേശം ധന്യമായിട്ട് തീരും. അത്രയും പുണ്യമുള്ളവരാണ് നിങ്ങള്. ഇങ്ങനെയുള്ള നിങ്ങള് കഥമം പ്രദേശം ധന്യം വിധാതും, ധന്യാക്കി ചെയ്യാൻ എങ്ങനെ പുറപ്പെട്ടത്? ഇത്യാദി സാദരമമും പരിവൃഷ്ടബന്ധം, ഇപ്രകാരം സാദരമാകും വണ്ണം അവരോട് പരിവൃഷ്ടവാനായിട്ട് ഭവിച്ചു. ധർമ്മപുത്രര് ബ്രാഹ്മണരോടായിട്ട് ഇങ്ങനെ വളരെ സാദരമമും ആദരവോടുകൂടി തന്നെ ആദരവോടുകൂടി തന്നെ എന്ന് പറയാൻ കാരണം ആദരവോടുകൂടി തന്നെ എന്നുള്ളത് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റിയ? അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദിക്കുന്ന ചോദ്യം കേട്ട് ആ കേട്ടവർക്ക് ഉത്തരം പറയാൻ പറ്റണം. ഉത്തരം പറയാം. അങ്ങനെ മനസ്സില് നല്ല രീതിയില് മനസ്സില് അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടായാലാണ് അത് ആദരവോടുകൂടിയിട്ടുള്ള ചോദ്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ചെയ്യേണ്ടായത്. ധർമ്മപുത്രനെ വാക്കുകൾ കേട്ട സമയത്തിൽ വിപ്രേഷുഗോപി പുനരിത്ഥം വാച വാചം, വിപ്രന്മാരിൽ ഒരുത്തൻ പിന്നെയും ഇപ്രകാരം പറയുവാനായിക്കൊണ്ട് ആരംഭിച്ചു. ആ വിപ്രന്മാരാര ബ്രാഹ്മണരില് ഒരുത്തൻ, ആ ഒരു ബ്രാഹ്മണൻ
അഘമവുത്തരുടെ വാക്കുകൾ കേട്ട് എന്താ വിപ്രന്മാര് എന്നാ പറയണ്ടത്? വിപ്രേഷു ഗോപി വിപ്രന്മാരിൽ ഒരുത്തൻ, ഒരു വിപ്രൻ. വിപ്രൻ എന്ന് പറയാൻ കാരണം വിപ്രൻ വിപ്രൻ എന്ന് പറഞ്ഞ ആരാ? ആ വിപ്രം എന്ന് പറഞ്ഞ വാക്കിന് നല്ലോണം അർത്ഥമുണ്ട്. എന്താ, ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾ ജനിച്ചാൽ ആ ജനിച്ച് ആ ബ്രാഹ്മണന് വേണ്ട കാര്യങ്ങളെല്ലാം ആ കർമ്മങ്ങളെല്ലാം ചെയ്ത് ഉപനയനാധികാരികളെല്ലാം ചെയ്ത് അവൻ ദ്വിജനാവും. ദ്വിജനായതിന്റെ ശേഷം ആ വേദാധ്യയനം എല്ലാം കഴിഞ്ഞാലാണ് അവന് വേണ്ട അറിവുകൾ മുഴുവൻ കിട്ടുക. അങ്ങനെയാണ് അവൻ വിപ്രനാവുന്നത്. വിപ്രം പറയുന്ന വാക്കുകള് മുൻപേ കൂട്ടി അറിയാൻ സാധിക്കുന്ന വാക്കുകളാണ് എന്നാ പറയുക വിപ്രം. ഇനി വരാൻ പോകുന്ന കാര്യങ്ങള്, വരാൻ പോകുന്ന നല്ല കാര്യങ്ങള് പറയാൻ പാകതയുള്ള വാക്കുകൾ പറയുന്ന ഒരാളാണ് ഈ വിപ്രം. വിപ്രം എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയല്ല, വിപ്രേഷു ഗോപി ആ വിപ്രന്മാരിലൊരുത്തൻ, അങ്ങനെയുള്ളൊരു വിപ്രം, ഒരു ബ്രാഹ്മണൻ ഇത്തം വാചം വാച ഇങ്ങനെ ഒരു വാക്കിനെ പറഞ്ഞു. വാക്കിനെയാണ് പറയണ്ടായത്, എന്നിട്ട് വേറെന്തിനും പറയാൻ പറ്റൂ? വാക്കിനെ അല്ലാതെ എന്നിട്ട് വേറെന്തിനെങ്കിലും പറയാൻ പറ്റൂ? അതെന്താ വാക്കിനെ പറയാൻ കാരണം എന്നാണെങ്കിൽ ആ വാക്കുകള് ആ പാണ്ഡവരുടെ ആ ജീവിതത്തില് വളരെ പ്രാധാന്യമുള്ള വാക്കുകളാണ്. ഭാവിയിൽ അവർക്ക് ഉപകാരപ്രദമാകാൻ പോകുന്ന വാക്കുകളാണ് ഈ ബ്രാഹ്മണൻ പറയേണ്ടായത്. എന്താ അദ്ദേഹം പറയേണ്ടായത് എന്നാണെങ്കിൽ കിനാകർണി ഭവദ്ഭിരാദ്ഭുതമിതം ഭൂയാൻ സമുദ്രം പാഞ്ചാലക്ഷിതിമാലകസ്യ നഗരേ കോപേഷ കോലാഹല. ഇതിനെ കേൾക്കുകണ്ടായില്ലേ? എന്നാ ഇതിനെ എന്ന് പറയാൻ കാരണം ഇത് എന്ന് പറഞ്ഞാൽ എന്താ അത്ഭുതം, ഇതം അത്ഭുതം, ഈ അത്ഭുതം, ഈ അത്ഭുതത്തിനെ കുറിച്ച് കേൾക്കുണ്ടായില്ലേ നിങ്ങള്? ഭവദ്ഭേ നിങ്ങള് കേൾക്കുണ്ടായില്ലേ? എന്താ ഭവദ്ഭേ പറയാൻ കാരണം അവിടെ ഭവദ്ഭേ എന്ന് പറഞ്ഞാൽ എന്താ? ആരാ ചോദിക്കേണ്ടായത്? ഒരാളാ, ധർമ്മപുത്രർ മാത്രാ ചോദിക്കേണ്ടായേ. പക്ഷേ ആ വിപ്രം തിരിച്ച് മറുപടി പറഞ്ഞ സമയത്താണ് നിങ്ങള് കേൾക്കുകയുണ്ടായില്ലേ എന്ന് പറയുന്നത്. എന്താ കാരണം? ആ നിങ്ങള് എന്ന് പറയാൻ കാരണം എന്താണെങ്കിൽ ഈ ബ്രാഹ്മണരെല്ലാവരും വന്ന സമയത്തിങ്കൽ ആ ബ്രാഹ്മണര് ആ ഗൃഹത്തിന്റെ ഉള്ളിലേക്ക് കയറി അവിടെയൊക്കെ വന്നിരുന്ന് ഓരോരുത്തരും ഓരോരുത്തരും ചിലപ്പോ അങ്ങോട്ട് വർത്താനൊക്കെ പറയുന്നുണ്ടാവും. വർത്തമാനം പറഞ്ഞ ആ ശബ്ദം കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബാക്കി ശിഷ്യന്മാർ, ബാക്കി സഹോദരന്മാരെല്ലാവരും ഇവിടേക്ക് വരേണ്ടായി. എന്താ ശബ്ദം കേട്ടുണ്ടല്ലോ ഇവിടുന്ന്? ആരാ വന്നിട്ടുള്ളത്? നോക്കിക്കൊണ്ടാണ് ഈ ധർമ്മപുത്രരുടെ അടുത്തേക്ക് ഭീമനും അർജുനനും നകുല സഹദേവന്മാരെല്ലാവരും ഇവിടെ വരേണ്ടായി. ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് വന്നു. ആ നിന്ന സമയത്താണ് ഈ ബ്രാഹ്മണൻ ഇവരെ കാണണ്ടായി. അതുകൊണ്ടാണ് ഭവ ഇതം അത്ഭുതം കിം ആകർണീ, നിങ്ങളാൽ ഈ അത്ഭുതത്തെ കേൾക്കുണ്ടായില്ലേ? എന്താ ഈ അത്ഭുതം? അത്ഭുതം എന്ന് പറയാൻ കാരണം ദേവന്റെ ഈ അത്ഭുതം നടക്കണത് എന്നാണെങ്കിൽ പഞ്ചാലക്ഷിമാലകസ്യ നഗരേ കോപ്യേഷ കോലാഹല. പഞ്ചാലക്ഷിതിപാലകന്റെ നഗരത്തിങ്കൽ ഒരു കോലാഹലമുണ്ട്. കോലാഹലോ ഇപ്പൊ പല ദിക്കിലും പല തരത്തിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പാഞ്ചാല രാജ്യത്തിന്റെ രാജാവിന്റെ അക്ഷിതിപാലകന്റെ നഗരത്തിലും ഉണ്ടായൊക്കെ കോലാഹലം. ഇതെങ്ങനെയുള്ള കോലാഹല? ഈ അത്ഭുതം എന്ന് പറയാൻ കാരണം എന്താ? ഈ കോലാഹലം കോലാഹലം എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദമിശ്രിതമായിട്ടുള്ള ആ ശബ്ദത്തിന്, ശബ്ദങ്ങൾ പല തരത്തിലുള്ള ശബ്ദങ്ങളും മിശ്രിതമായിട്ട് ഇവർ കേൾക്കുക.
കേൾക്കണ സമയത്ത് ഏത് ശബ്ദമാണെന്ന് വേർതിരിച്ച് അറിയാൻ പറ്റില്ല. പല തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവും. കളകള വാദ്യങ്ങളെ പോലെയുള്ള ഓരോരോ വാദ്യങ്ങളായിരിക്കും, ഓരോരോ ശബ്ദങ്ങളായിരിക്കും. പ്രത്യേകം പ്രത്യേകമായിട്ട് ഇന്നതിന്റെ ശബ്ദമാണ്, ഇന്നതിന്റെ ശബ്ദമാണ്, ഇന്നതിന്റെ ശബ്ദമാണ് ഒന്നും പറയാൻ പറ്റില്ല. കോലാഹലത്തിന്റെ അവസ്ഥ എന്താ? ഭൂയാൻ സമുദ്രം, പിന്നെയും പിന്നെയും സമുദ്രം ഫലത്തോട് കൂടിയിട്ട് വർദ്ധിച്ചു വരികയാണ്. ഉജൃംഭണത്തോടുകൂടി വർദ്ധിക്കുകയാണ്, വർദ്ധിച്ചു 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 വന്നോണ്ടിരിക്കുക. ഇപ്പൊ അത് തുടങ്ങിയിട്ടുള്ളൂ, ഈ കോലാഹലം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇനി അത് വർദ്ധിക്കും, വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ അത്ഭുതം. അത്ഭുതം എന്ന് പറയാൻ കാരണം, ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ, അവർണ്ണനീയമായിട്ടുള്ളതാണ്, വാക്കുകളാൽ അവർണ്ണനീയമായിട്ടുള്ള കാര്യങ്ങളെയാണ് അത്ഭുതം എന്ന് പറയുക. വാക്കുകളെ കൊണ്ട് പറയാനായിട്ട് പുറപ്പെട്ടാൽ പറഞ്ഞ് 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 വന്നാലും അവിടെ തീരില്ല. പറഞ്ഞത് പോരാ, പറഞ്ഞതൊക്കെ പറഞ്ഞത് പോരാ, പറഞ്ഞത് പോരാ. ഇപ്പൊ ഈ ഇതിനും പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും പറയും ഈ പറഞ്ഞത് പോരാ, ഈ പറഞ്ഞത് നേരെയായില്ല എന്നൊക്കെ പറഞ്ഞതും പറയും. പക്ഷെ അങ്ങനെയല്ല, എത്ര വാക്കുകളെ കൊണ്ടാണെങ്കിലും ആ വിഷയത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ പറ്റാതെ കണ്ടുവരുന്ന സമയത്താണ് അതിനെ അത്ഭുതം അത്ഭുതം എന്ന് പറയുക. എന്നാൽ എന്തെങ്കിലും ഉണ്ടാവൂലോ, എന്തൊക്കെ തരത്തിലാണ് ഇവിടെ ഇങ്ങനെ ഈ കോലാഹലം ഉണ്ടാവുന്നത്, ഏതൊക്കെ തരത്തിലാണ്, ഒരു കണക്കുണ്ടാവൂലോ എങ്ങനെയാണ് എന്നാണെങ്കിൽ അത് കുറച്ച് പറയാം. എന്താ എന്നാണെങ്കിൽ ഹൃഷ്യത്തായിരിക്കുന്ന വിപ്രകണത്തോടു കൂടിയതാണ്, സന്തോഷിച്ച ആ ബ്രാഹ്മണനോട് കൂടിയിട്ടുള്ളതാണ്. ബ്രാഹ്മണരുടെ കൂട്ടം, ബ്രാഹ്മണരുടെ കൂട്ടം, ബ്രാഹ്മണർ വളരെ സന്തോഷിച്ചിട്ടാണ് ഇവിടേക്ക് വരണേ. ഈ അത്ഭുതം, ഈ കോലാഹലത്തില് പങ്കെടുക്കുവാനായിട്ടാണ് വളരെ സന്തോഷിച്ചിട്ട് ആ ബ്രാഹ്മണർ ഇങ്ങോട്ട് വരണേ. ഈ രാജാവിന്റെ പാഞ്ചാലന്റെ രാജ്യത്തേക്ക് എല്ലാരും ബ്രാഹ്മണരുമായിട്ട് ഇവിടെ വരികയാണ്. ഞങ്ങളും അങ്ങനെ പോണത്, പാഞ്ചാല രാജധാനിയിലേക്ക് ഞങ്ങൾ പോണത്. ചരത്തുക്കളായിരിക്കുന്ന നിർമകുലത്തോട് നിർമകുലങ്ങളോട് കൂടിയാണ്, ചലിക്കുന്ന നിർമകുലം, നൃപന്മാരുടെ കുലം, രാജ സമൂഹം, രാജാക്കന്മാരുടെ ഓരോ സമൂഹങ്ങൾ, അല്ലേ തരത്തിലുള്ള രാജാക്കന്മാരെ എല്ലാവരും സമൂഹമായിട്ടാണ് പുറപ്പെടുക്കുന്നത്. രാജാക്കന്മാരുടെ അവിടെ ആ സൈന്യം, ഓരോരോ രാജാക്കന്മാരുടെ സൈന്യം, അവരെല്ലാവരും കൂടിയിട്ടാണ് ഈ പാഞ്ചാല രാജധാനിയിലേക്കാണ് വരണതേ. പിന്നെന്താ സംഭ്രാന്ത നാനാജനാണ്, സംഭ്രാന്തമായിരിക്കുന്ന നാനാജനത്തോടു കൂടിയതാണ്. നാനാജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ല. ആ സന്തോഷം കൊണ്ട് അവര് സംഭ്രമിച്ച അവര് ഭ്രമിച്ചു എന്നതില് സമ്യക്കാവും വണ്ണം ഭ്രമിക്കുന്ന സംഭ്രമം എന്ന് പറയാം. ഭ്രമിക്ക, ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാട്ടോ സംഭ്രാന്താണ് ആരാജനം, സംഭ്രാന്തമായിട്ടുള്ള ആരാജനം തന്നെയാണ്. എന്താണ് ഉണ്ടാവുന്നത് അറിയാതെ കണ്ട് ഇങ്ങനെ പരിഭ്രമിക്കണ ആ കൂട്ടം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ ഈ കൂട്ടി ഈ കാര്യങ്ങളെല്ലാം ഈ കോലാഹലങ്ങളോട് കൂടിയിട്ട് ഭൂമി വേറെ തരത്തിലാണ്. ഏരാ ക്ഷമാവലയാന്തരം സകലമപ്യന്യാദൃശം വർത്തതേ, യാതൊന്നും ഹേതുവായിട്ട് ക്ഷമാവലം ക്ഷമാവലയാന്തരം സകലതും അന്യാദൃക്കായിട്ട് ഭവിക്കുന്നു. ആ ക്ഷമാതലം ക്ഷമാവലയം ഭൂമിയാകുന്ന വലയം, ആ വലയം അന്യാദൃശം വർത്തതേ, വേറൊന്നായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഭൂമിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ തന്നെയാണ് ഇപ്പൊ തോന്നുന്നത് അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്ഷമാവലയാന്തരം സകലമപ്യന്യാദൃശം വർത്തതേ. വേറൊരു തരത്തില് ഈ പാഞ്ചാല രാജാവിന്റെ നഗരത്തിലുള്ള ഈ കോലാഹലം ഹേതുവായിട്ട് ഭൂമി മുഴുവൻ വേറൊരു തരത്തിലാണ് എല്ലാവർക്കും തോന്നുന്നത്. ഇങ്ങനെ ആ
ബ്രാഹ്മണൻ യുധിഷ്ഠിരൻ പറഞ്ഞ ആ വാക്കുകളെ കേട്ട് ആ വാക്കുകളിൽ സംപ്രീതനായിട്ട് ആ യുധിഷ്ഠിരനോടായിട്ട് താൻ എങ്ങനാണ് പോണത്, എന്തിനാണ് പോണത് എന്നുള്ളത് ഓരോ ഇതിന് പാകത്തിനായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാൻ പാകത്തിനായിക്കൊണ്ട് ഓരോരോ വാക്കുകളെയും പറഞ്ഞ് ഇങ്ങനെ ഭക്ത മത്സരനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരഭഗവാന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരോ വേത്രകീയന്റെ ഭമയത്തിങ്കൽ വസിക്കുന്ന കാലത്തിങ്കൽ ചില വഴിപ്പോക്കരായിരിക്കുന്ന ബ്രാഹ്മണന്മാര് അവിടെ ഒരു ഹേതുവായിട്ട് അവരോട് അവരുടെ ആ ഗമനോദ്ദേശത്തെ ധർമ്മപുത്ര ചോദിച്ച സമയത്തിങ്കൽ ആ ബ്രാഹ്മണൻ അതിൽ ഒരു ബ്രാഹ്മണൻ ഓരോ ധർമ്മപുത്രനോട് ഓരോരോ വാക്കുകളെ പറഞ്ഞ് ആയ പ്രവർത്തിച്ചത് അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്മൃതിയുടെ ആദ്യത്തെ ദിവസത്തെ അവതരണം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇനി നാളെ വൈകിട്ട് ഇതിന്റെ തുടർച്ച വൈകുന്നേരം 6:30 തന്നെ പാഞ്ചാലി സ്വയംവരം പ്രബന്ധത്തിന്റെ തുടർച്ച ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സഹൃദയരെയും നാളെ വൈകിട്ട് 6:30 മാധവ മാതൃ ഗ്രാമത്തിന്റെ ഫേസ്ബുക്കിൽ ലൈവ് കാണുവാനായിക്കൊണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി.